പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. പ്രഭാഷകൻ 17:3. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങൾക്ക് രൂപം നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പിതാക്കന്മാരുടെ ദൈവമേ, വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിക്കുകയും ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി ജീവന് നൽകുകയും ചെയ്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവനായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങയുടെ പൂർണ്ണതയിൽ നിന്ന് ഞങ്ങളെല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ വർഷിച്ച് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ സ്നേഹിച്ച സ്വർഗീയ പിതാവേ, സർവസൃഷ്ടിജാലങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ ആരും ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അങ്ങുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഈശോമിശിഹായെ, കർത്താവും ക്രിസ്തുമായി ഉയർത്തിയ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ നടപിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകളിൽ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ശീതലച്ചായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയം ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിൻ്റെ നിധാനമായ പരിശുദ്ധാത്മാവേ, അകന്നുപോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങൾ അങ്ങ് നയിക്കുകയും
ഉദ്യമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ശുശ്രൂഷ വരങ്ങൾക്കായി നമുക്കൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ക്രൂശിതനായി ഹോമബലി ചെയ്യപ്പെട്ട ഈശോ കർത്താവേ, പ്രസാദവരത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരുവാൻ കനിയണമെന്ന് കരുണയുടെ പിതാവിനോട് അങ്ങയുടെ നാമത്തിൽ എളിമയോടെ ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ ഏഴു ദാനങ്ങൾ എൻ്റെ മേൽ അയക്കുവാൻ കനി ഉണ്ടാകണമേയെന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിന് നൽകി നിരന്തരം വ്യാപരിക്കുവാൻ അങ്ങയുടെ അരൂപിയെ അയച്ചു തരണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞാൻ യാചിക്കുന്നു. കർത്താവിൻ്റെ വചനം ആത്മാവും ജീവനുമാണെന്ന് വ്യക്തമാക്കിയ പരിശുദ്ധാത്മാവേ, ദൈവവചനം ദാഹത്തോടെ വായിക്കാൻ വചനത്തിൻ്റെ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വചനത്താലും വിജ്ഞാനത്താലും ഞങ്ങളെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വചനത്താൽ ഞങ്ങളെ നിരന്തരം നിറച്ച് നയിക്കുവാൻ കരുണയുണ്ടാകണമേ. കർത്താവിലുള്ള അച്ചഞ്ചലമായ വിശ്വാസവും രോഗശാന്തിക്കുള്ള വരവും നൽകി ആത്മീയ ശുശ്രൂഷകളെ ഉണർത്തുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവമഹത്വത്തിനും അതുവഴി ദൈവപുത്രനെ മഹത്വപ്പെടുത്തുന്നതിനുമായി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അങ്ങയുടെ വലത്തുകരം ശുശ്രൂഷകളിൽ നീട്ടിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രവചിക്കാൻ വരവും ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ കഴിവും നൽകി തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉണർത്തുവാൻ കനിയണമേ. പരിശുദ്ധാത്മാവേ, ഭാഷാവരവും വ്യാഖ്യാനിക്കാനുമുള്ള കൃപയും നൽകി അങ്ങേ ശുശ്രൂഷകരെ വളർത്തുവാൻ കൂടെ വസിക്കണമേ. നിത്യപിതാവിനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിയോഗിച്ച് അയക്കുവാൻ കരുണയും ദയയും ഉണ്ടാകണമേ. കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവഭയമുള്ളവരെ ആത്മീയ തീക്ഷ്ണതയാൽ ജ്വലിപ്പിക്കണമേ. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. കർത്താവേ, അങ്ങയുടെ വേലയ്ക്കായി എന്നെ തിരഞ്ഞെടുക്കണമേ. കർത്താവേ, അങ്ങയുടെ ഹൃദയം ഹിതം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. ആശ്വാസദായക ആത്മാവിൻ്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശതയിൽ ആലംബമേ, എഴുന്നള്ളി വരണമേ. ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല. മാലിന്യമുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂടാക്കണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങയിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അവിടുത്തെ ഏഴു വിശുദ്ധ ദാനങ്ങൾ നൽകണമേ. പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.